സ്വാഗതം. ഇന്ന് ഏറെ കൗതുകകരമായ ഒരു വിഷയമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്, എന്നാൽ വളരെ ഉപകാരപ്രദവുമാണ്. 5 രൂപ കയ്യിലുണ്ടെങ്കിൽ 5 രൂപ നോട്ട് കൊടുത്താൽ 30,000 രൂപ കിട്ടും. കേൾക്കുമ്പോൾ അവിശ്വസനീയമായൊക്കെ തോന്നിയേക്കാം, പക്ഷേ യാഥാർത്ഥ്യമാണത്. പഴയ 5 രൂപ നോട്ടിനാണ് ഇത്രയും പണം നൽകുന്നത്. 5 രൂപ നോട്ട് കൊടുക്കുമ്പോൾ പ്രതിഫലമായി പണം കിട്ടണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. നമ്മുടെ കയ്യിലുള്ള 5 രൂപ നോട്ടിൽ ട്രാക്ടറിൻ്റെ ചിത്രം ഉണ്ടാകണം എന്നതാണ് ഒരു നിബന്ധന. മറ്റൊന്ന്, അതിൽ ആ നോട്ടിൽ 786 എന്ന നമ്പറും ഉണ്ടായിരിക്കണം. വളരെ അപൂർവമായ ഇത്തരം ഒരു നമ്പർ 5 രൂപ നോട്ടിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ട് എങ്കിൽ അത്തരം ട്രാക്ടറുള്ള 786 എന്ന നമ്പർ ഉള്ള 5 രൂപ നോട്ട് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ കോയിൻ ബസാർ എന്ന വെബ്സൈറ്റിൽ കയറി പ്രതിഫലത്തിന് അർഹതയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. പഴയതും അപൂർവമായതുമായ നോട്ടുകൾ ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന വെബ്സൈറ്റാണ് കോയിൻ ബസാർ .com. ഈ അടുത്ത ദിവസം വെബ്സൈറ്റിൽ വേറൊരു പരസ്യം ഉണ്ടായിരുന്നു. 1 രൂപ നോട്ടിന് 45,000 രൂപയായിരുന്നു അന്ന് കോയിൻ ബസാർ ഓഫർ ചെയ്തിരുന്നത്. അതിനും നിബന്ധനകളുണ്ടായിരുന്നു. ആ നിബന്ധനകൾ 1977-79 കാലഘട്ടത്തിലെ 1 രൂപ നോട്ടാണ് അന്ന് കോയിൻ ബസാർ .com ആവശ്യപ്പെട്ടിരുന്നത്. പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ കാലത്ത് ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന ഹീരുഭായ് എം പട്ടേലിൻ്റെ കയ്യൊപ്പുള്ള നോട്ട് വേണമെന്നായിരുന്നു അന്ന് വെബ്സൈറ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് രാജ്കാലത്ത് 1917 നവംബർ 30 1 രൂപ നോട്ട് നമ്മുടെ രാജ്യത്ത് അച്ചടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ റിസർവ് ബാങ്കും ഇന്ത്യൻ സർക്കാരും ഒക്കെ 1 രൂപ നോട്ട് പ്രിന്റ് ചെയ്ത് നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാലും പഴയ 1 രൂപ നോട്ട് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ, ഈ പറഞ്ഞ നിബന്ധനകളോട് കൂടിയ 1 രൂപ നോട്ട് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന് 45,000 രൂപ വരെ കിട്ടാനുള്ള ചാൻസ് ആണ് നമുക്കുള്ളത്. 5 രൂപ നോട്ട് ട്രാക്ടറിൻ്റെ ചിത്രമുള്ള 786 എന്ന നമ്പറുള്ള 5 രൂപ നോട്ട് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ 30,000 രൂപയും നമുക്ക് കിട്ടും. കോയിൻ ബസാർ .com വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിച്ച് നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിൻ്റെ മൂല്യം പരിശോധിച്ച് നിങ്ങൾക്ക് പണം നേടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി കാണുന്നവരെ ബൈ.